السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون صدق الله العظيم بهما نرايا مركز الثقافة السنية أديتهم سيد علي بافقه تنقل شيخنا سلطان العلماء كندا بدر مستاد كيرلا مسلم جماعة President مادين تيرمان سيد إبراهيم هاريل تنقل مركز الثقافة السنية وبعدية شن بهمان زين العابدين بافقيه تنقل സമസ്ത സമസ്തകേരള ജമിയത്തുലുലമയുടെ പ്രസിഡന്റ് റയ്സുലുലമ ഷെയഖുന ഈ സുലൈമാൻ മുസ്ലിയാർ ഈ പരിപാടിയിൽ സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയരായ വ്യക്തിത്വങ്ങൾ ജനപ്രതിനിധികൾ വിശിഷ്ട വ്യക്തികൾ വൽ ജമായത്തിൻ്റെ കർമ്മകുശലരായ പ്രവർത്തകന്മാർ ഈ പ്രഭാഷണം സൈറ്റിലും ഇൻസൈറ്റിലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ സഹോദരികളെ മർക്കസ് സഖാഫത്തി സുന്നിയ അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി എല്ലാ ഓരോ വർഷവും ഒന്നിട ഒന്നിടവിട്ട വർഷങ്ങളിൽ വിശേഷിച്ചും വളരെ ഭംഗിയായി നടത്തുന്ന ഒരു വലിയ പരിപാടിയാണ് ഇൻ്റർനാഷണൽ മീലാദ് കോൺഫറൻസ് ഇത്തവണ മലപ്പുറം വൈസ മലപ്പുറം മേതൻ സമ്മേളനത്തിൻ്റെ വൈസനീയത്തിൻ്റെ വലിയ പരിപാടികൾ ഡിസംബറിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ നടത്താൻ നിശ്ചയിച്ച കാരണത്താൽ ഈ പരിപാടി മർക്കസിൻ്റെ ക്യാമ്പസിൽ നടത്തുവാനും വിപുലമായ രൂപത്തിലുള്ള സമ്മേളനം അടുത്ത തവണ ആക്കാമെന്നും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിമിതികളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വലിയ പ്രചാരണം പോയിട്ട് ചെറിയ പ്രചാരണം പോലും നടത്തിയിട്ടില്ലെങ്കിലും ദീനീബോധമുള്ള ബോധമുള്ള വിവിധ സമുദായങ്ങളിലും വിഭാഗങ്ങളിലും പെട്ട ആളുകൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന മർക്കസിൻ്റെ ഈ സമ്മേളനം കാന്തപുരം ഉസ്താദിൻ്റെ വാർഷിക പ്രഭാഷണം കൂടി ഉൾക്കൊള്ളിച്ച് ഇവിടെ നടക്കുന്ന ഈ മീലാദ് സമ്മേളനം സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഉന്നത വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നമ്മുടെ സർവകലാശാലകളും വിദ്യാഭ്യാസ കരിക്കുലങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് വ്യക്തികളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും കഴിയുകയില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങളുടെ സാന്നിധ്യം ലോകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നലെ വരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏതെല്ലാം ആചാര്യന്മാരും പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ടോ അവരെക്കുറിച്ചെല്ലാം വർത്തമാനകാലത്തെ ജനങ്ങൾ പഠിക്കണം എന്നതാണ് മർക്കസ് ആഗ്രഹിക്കുന്നത് അതാകട്ടെ ഈ സമൂഹത്തിലെ എല്ലാവരും അംഗീകരിച്ച ഒരു തത്വവുമാണ് വർത്തമാനകാല സമൂഹത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാലത്തെ ചരിത്രങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും സോഷ്യൽ സ്റ്റഡീസ് എന്ന പേരിൽ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും കുട്ടികളെയും സമൂഹത്തെയും പഠിപ്പിക്കുന്നത് ചരിത്രത്തെക്കുറിച്ചാണ് ചരിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായി ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചരിത്രം ഏതുണ്ട് എന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ മറുപടി ദി ലൈഫ് ഓഫ് മുഹമ്മദ് ഡോക്ടർ വില്യം മൂർ എഴുതിയ ആ പുസ്തകം ആ പേരിൽ അല്ലാതെയും ആ പേരിലും മുഹമ്മദ് നബി സല്ലമയുടെ ജീവിതത്തെ സമഗ്രമായി ചരിത്രം നമ്മുടെ മുൻപിൽ പറഞ്ഞു തരുന്നുണ്ട് എത്ര കാലം ജീവിച്ചു എന്ന് മാത്രമല്ല എവിടെയാണ് ജനിച്ചത് എന്നും ആ ജീവിതത്തിലെ ത്യാഗപൂർണമായ സംഭവങ്ങൾ ഓരോന്നും അതിൻ്റെ മിനുട്സ് യൗമിയാത്തു റസൂൽ എന്ന പേരിൽ കഴിഞ്ഞ വർഷം ജോർദാനിൽ ഇസ്ലാമിക് കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട സേഹുന ഉസ്താദിൻ്റെ കൂടെ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു പുസ്തകം കാണാൻ കഴിഞ്ഞു യൗമി യാത്തു റസൂൽ നബിസല്ലാഹുഅലൈ വസല്മയുടെ ജീവിതത്തിൻ്റെ മിനുട്സ് എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആ യോഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവിടെ നടക്കുന്ന ചലനങ്ങളും പരാമർശങ്ങളും അഭിപ്രായങ്ങളുമാണല്ലോ ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് എന്നാൽ നീണ്ട അറുപത്തുമൂന്ന് കൊല്ലക്കാലത്തെ മിനിറ്റ്സ് മാത്രമല്ല തിരുനബി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ആമിനാബേബിയുടെ ഗർഭത്തിൽ കഴിയുന്ന കാലത്തും അതിനു മുൻപും ഉള്ള എല്ലാ സംഭവ വികാസങ്ങളും മനസ്സിലാക്കാൻ ആവശ്യമായ റെഫറൻസ് ഈ ലോകത്ത് വിവിധ ലൈബ്രറികളിൽ ലഭ്യമാണ് മർക്കസിലെ പൂർവ വിദ്യാർത്ഥികൾ അവർ എല്ലാർത്ഥത്തിലും സഹകരിച്ചുകൊണ്ട് സജ്ജമാക്കിയ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ബഹുമാന്യരായ പണ്ഡിതന്മാർ ഉസ്താദുമാർ ഇന്ന് ഓപ്പൺ ചെയ്തു ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ മാത്രമല്ല കാംബ്രിഡ്ജ് സർവകലാശാലയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സർവ പുസ്തക ശേഖരങ്ങളിലും നാം തെരഞ്ഞു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലഭ്യമായ ചരിത്രം നമ്മുടെ നേതാവായ ഹബീബ് റസൂൽല്ലാഹിസ്വല്ലാസ്സലമയുടേതാണ് ആ ചരിത്രത്തിന് തന്നെ ഒരു വലിയ പുതുമയുള്ളത് ഞാൻ വിശദമായി സംസാരിക്കുകയല്ല റുആാൻ പറഞ്ഞു ഇല്ല വലിയ റസൂൽ ഇതാ ദിമ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യണം അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഉള്ള മീഡിയേറ്റർ ആയ മുഹമ്മദ് നബി സല്ലമയുടെ വിളി നിങ്ങൾ കേൾക്കണം കാരണം ആ തിരുനബി വിളിക്കുന്നത് ലിമാ യുഹ നിങ്ങൾക്ക് ജീവിതം സമ്മാനിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്കാണ് ആ നബി വിളിക്കുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചു ഇഹലോകവാസം വെടിഞ്ഞ ഒരു വ്യക്തിയുടെ ആദർശങ്ങൾക്ക് ഈ പുതിയ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഖുർആാനിലെ ഈ ആർട്ടിക്കിൾ നമുക്ക് തരുന്നത് ലിമാ യുഹീകും നിങ്ങൾക്ക് ജീവിതം തരുന്ന ജീവിതത്തിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അർഹമായ രൂപത്തിൽ പരിഗണിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ അറേബ്യയിൽ പിറന്നത് അതൊരു സാധാരണ മനുഷ്യൻ അല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ തിരുതൂതലൂടെ ലഭിച്ച വിശുദ്ധ ഖുർആൻ ഖുർആാനും ഇസ്ലാമിക ദർശനങ്ങളും നാം പരിശോധിക്കുമ്പോൾ നമുക്കതിൽ കാണുന്നത് മനുഷ്യനെ ഏതൊരു മനുഷ്യനാവട്ടെ അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഘടകം സ്നേഹമാണ് സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ ലോകം ഇന്ന് നിരാശയുടെ മുനമ്പിൽ ആത്മഹത്യക്ക് കാത്തു നിൽക്കുകയാണ് അവിടെയാണ് എല്ലാ ബന്ധങ്ങളെയും സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കണമെന്ന ഒരു വലിയ മുദ്രാവാക്യം ഊർഹാൻ നമ്മുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇന്ന് പലതവണ ഇസ്ലാമിക സമൂഹം പ്രാർത്ഥിച്ചു രാവിലെ സുബഹ് ലഹുർ അസർ ഇനി മകരബ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സകല പ്രാർത്ഥനകളിലും ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു പദം ഉണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റാഹീം ആ വാക്യത്തിൻ്റെ അർത്ഥം സ്നേഹമാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ എന്നും എല്ലാ ബന്ധങ്ങളും സ്നേഹത്തിൻ്റെ പേരിലാകണമെന്നും ഖുർആൻ അടിക്കടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഐക്യരാഷ്ട്ര നാടുകളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ലോകത്തെല്ലാ നാടുകളിലുമുള്ള മനുഷ്യൻ ഇന്ന് ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയല്ല ഏറ്റവും കൂടുതൽ ദാഹിക്കുന്നത് മറിച്ച് സ്നേഹത്തിന് വേണ്ടിയാണ് അർഹമായ പരിഗണന ലഭിക്കാത്തതിൻ്റെ പേരിൽ മനുഷ്യൻ ഇഞ്ചിഞ്ചായി നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ സ്നേഹത്തിന് വേണ്ടി സംസാരിച്ച ഒമാ അർസലാക്ക ഇല്ല റഹ്മത്ത് ആലമീൻ ഒമാ അർസലാക്ക ഇല്ല റഹ്മല്ലിൽ മുസ്ലിമീൻ എന്നായിരുന്നു ഖുർആൻ പറഞ്ഞതെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാമായിരുന്നു പക്ഷേ വിമർശകന്മാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും വായിക്കുന്ന വായിക്കേണ്ട ഖുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കം തന്നെ ഭിസ്മികൊണ്ടാണ് കാരുണ്യം കൊണ്ടാണ് മാതാവും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമാണ് ഗുരുനാഥനും ശിഷ്യന്മാരും തമ്മിലുണ്ടാകേണ്ട ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമാണ് വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുണ്ടാകേണ്ട ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമാണ് ഒരു രാജ്യത്തെ ഗവൺമെൻറ്റും ആ രാജ്യത്തെ ജനങ്ങളും തമ്മിലുണ്ടാകേണ്ട ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമാണ് എന്ന് മാത്രമല്ല വിമർശിക്കുമ്പോൾ പോലും സ്നേഹത്തിൻ്റെ ഒരംശം കലർത്തിക്കൊണ്ട് വേണം വിമർശിക്കാൻ എന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം അതുകൊണ്ടാണ് തിരുനബി സല്ലായം അറേബ്യയിൽ ഭരണം നടത്തിയ ഇരുപത്തി വർഷക്കാലത്തെ ചരിത്രം നോക്കുമ്പോൾ ശത്രുക്കൾ മുഴുവനും മിത്രങ്ങളായി മാറി ആധുനിക ലോകത്ത് മിത്രങ്ങൾ ഒക്കെ ശത്രുക്കളായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മിത്രങ്ങളായി നടന്ന എത്ര ആളുകൾ ഇന്ന് ശത്രുക്കളാണ് എന്ന് ഈ സദസ്സിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക എന്നാൽ അറേബ്യയിൽ സ്ഥിതി മറിച്ചാണ് അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു ജനതയെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്ര എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുക ജവഹർലാൽ നെഹ്റു ദ ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ തൻ്റെ മകൾ ഇന്ദിര പ്രിയദർശിനിയോട് പറയുന്നുണ്ട് മോളെ ലോകത്ത് പല കൾച്ചറുകളും കഴിഞ്ഞുപോയി കൺഫ്യൂഷ്യസിൻ്റെയും ചൈനീസിൻ്റെയും മെസപ്പട്ടോമിയയുടെയും മോഹൻജദാരോ ജദാരോ സംസ്കാരങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയെങ്കിൽ അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു വലിയ സംസ്കാരമാണ് അറേബ്യയിൽ വന്ന മുഹമ്മദ് നബി സല്ലമയുടേത് എന്നു പറഞ്ഞുകൊണ്ട് നെഹ്റു പറഞ്ഞു കീഴടക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വിഭാഗമാണ് അറബികൾ കാരണം അവരുടെ എല്ലാ ഭാഗത്തും കുന്നും മലയുമാണ് മക്കയിൽ നിറയെ കുന്നുകളാണ് മലകളാണ് കുന്നും മലയുമുള്ള നാടുകളിൽ താമസിക്കുന്നവർക്ക് ധൈര്യം കൂടുതലായിരിക്കും ആ ധൈര്യമാണോ മലബാറിലുള്ളത് എന്നറിയില്ല ആ കുന്നും മലയും നിറഞ്ഞ അറേബ്യയിൽ അറബികളെ പെട്ടെന്നൊന്നും ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല പക്ഷേ വല്ലാത്തൊരു കീഴടക്കലാണ് മുഹമ്മദ് നബി സല്ല ചെയ്തതെന്ന് നെഹ്റു തന്നെ പറയുന്നുവെങ്കിൽ നെഹ്റു ഒരു മതേതര ചിന്താഗതിക്കാരനും ഏതാണ്ട് നിഷ്പക്ഷമായി ലോകത്തെ വിലയിരുത്തുന്ന വ്യക്തിയുമാണ് പർദയുടെ വിഷയത്തിൽ മാത്രമേ നെഹ്റു ആ പുസ്തകത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായി വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതുമാണ് ഇരിക്കട്ടെ എങ്ങനെയാണ് ഒരു വലിയ ജനവിഭാഗത്തെ തിരുനബി സല്ലായ്സ്വലമ സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ സ്നേഹം കൊണ്ടായിരുന്നു സ്നേഹം കൊണ്ടുള്ള ആ കീഴടക്കലാണ് ആധുനിക ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് ചെയ്യാനുള്ളത് മുസ്ലിമീങ്ങൾ തമ്മിൽ തമ്മിൽ മാത്രമല്ല അവരുടെ എല്ലാ ഡീലിങ്സിലും അവരുടെ സകലമാന ബന്ധങ്ങളിലും സ്നേഹത്തെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയാൽ വിമർശനങ്ങളില്ലാത്ത ഒരു സമൂഹമായി മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ടാണ് സൂഫികളായ ആളുകൾ ഭാരതത്തിൽ സജീവമായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല ആദരണീയരായ സമസ്ത കേരള ജമിയ തൊഴുലമായയുടെ പ്രസിഡൻ്റ് സുലൈമാൻ മുസ്ലിയാർ സേഹുന കാന്തപുരം മുസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ് പഴയകാല സൂഫി വര്യന്മാരുടെ ആശയങ്ങളിലേക്കും പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുകയും അവരുടെ ആ മാർഗം ആധുനിക സമൂഹം പിൻപറ്റുകയും ചെയ്യുന്ന പക്ഷം ഇവിടെ മുസ്ലിം സമൂഹത്തിന് ശത്രുക്കൾ ഉണ്ടാവുകയില്ല ഇസ്ലാമിക ദർശനത്തിന് ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾ അനുഭവിക്കേണ്ടി വരും കാരണം ഇസ്ലാം ഒരു ഐഡിയോളജിയാണ് ലോകത്തുള്ള പല മതങ്ങളും പറയുന്ന എല്ലാ സത്യങ്ങളെയും ഇസ്ലാം ഉറക്കു വിളിച്ചു പറയുമ്പോൾ ഇസ്ലാമിന് അതിൻ്റെതായ ചില വ്യക്തിത്വങ്ങൾ ഉണ്ട് മറ്റു പല മതങ്ങളിലും അന്വേഷിച്ചാൽ കാണാത്ത ധാരാളം സത്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് അസൂയാവഹമായ ചില എതിർപ്പുകൾ എല്ലാ കാലഘട്ടത്തിലുമുണ്ടാകും ഇസ്ലാമോ ഫോബിയ എന്ന പേരിൽ റിസാലയിലും മറ്റും വരാറുള്ള ലേഖനങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാർ വായിക്കണം ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പറ്റിയുള്ള ഭയമാണ് ഇസ്ലാം വളരുന്നതിലുള്ള ഭയമാണ് അപ്പേരിലുള്ള വിമർശനങ്ങൾ എക്കാലത്തും ഉണ്ടാകും അതവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഡീലിങ്സിൽ ശത്രുക്കളില്ലാതിരിക്കാനുള്ള മാർഗമാണ് സ്നേഹത്തിലൂടെയുള്ള ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് നീതി നിഷേധിക്കപ്പെടുന്നവർ വീണ്ടും വീണ്ടും എണ്ണം കൂടുകയാണ് പിതാക്കൾ മരിക്കുന്ന യത്തീമുകളുടെ എണ്ണം കൂടുകയാണ് വിവാഹമോചനം നടത്തപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ക്യൂവിൽ വീണ്ടും എണ്ണം വർദ്ധിക്കുകയാണ് മുപ്പത് കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് കഴിയുന്ന ഇന്ത്യ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിലക്കൊള്ളുകയാണ് അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാത്ത ലക്ഷക്കണക്കിനു ജനങ്ങൾ ഇന്നും ഈ ഭാരതത്തിൽ അധിവസിക്കുകയാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത് സംരക്ഷണമാണ് ആ സംരക്ഷണത്തിന് നബിദിനം മാത്രം പോരാ നബിദിനത്തിൻ്റെ പേരിലുള്ള സ്നേഹ പ്രകടനങ്ങളും പ്രകീർത്തനങ്ങളും ഒരു ഭാഗത്ത് സജീവമാക്കുമ്പോൾ തന്നെ ക്രിയാത്മകമായ ചില പ്രവർത്തനങ്ങൾ അഹ്ലിസുന്നത്വൽ ജ്യമായത്ത് ആവിഷ്കരിക്കുന്നു അതാണ് ജീവനുള്ള മർക്കസ് എന്ന ഈ സ്ഥാപനം ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് പരിശുദ്ധാദീനുൽ ഇസ്ലാമിന് അഖിലുസുന്നത്തിന് ശക്തി പകരുമ്പോൾ തന്നെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തിന് എല്ലാ പിന്തുണയും നൽകി രാജ്യത്തോടും രാജ്യത്തെ ജനങ്ങളോടും എല്ലാ സമുദായങ്ങളോടും സ്നേഹ ബഹുമാനങ്ങളുള്ളവരായി ജീവിക്കാൻ ഈ മീലാദ് വേളയിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നേതാക്കൾക്കും അനുയായികൾക്കും പ്രവർത്തകന്മാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമമായ സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനത്തിൻ്റെ വിവിധ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും നന്ദി السلام عليكم ورحمه الله وبركاته